കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ സച്ചിദാനന്ദൻ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ വിനു വാഴക്കൽ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ വി എൻ പി കൈമൾ, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇവരുടെ കൂടെ ഒരു സോഷ്യൽ വർക്കർ വന്നിട്ടുണ്ട്, പ്രവീണ പിള്ള എന്ന് പറഞ്ഞിട്ട്. അവരാണ് നമ്മളുടെ അടുത്തേക്ക് ഇവരെ ഡയറക്റ്റ് ചെയ്തത്. നമുക്ക് അവരെ വിളിക്കാം. പ്രവീണ, വരും. എവിടെ നിങ്ങൾ, കടക്കലാണോ ഹരിപ്പാടാണോ? ഇല്ല മാം, ഞങ്ങൾ ട്രിവാൻഡ്രക്കാരാണ്. ഭാരതീയ രാഷ്ട്രീയ കോൺഗ്രസ് സേവയിലെ ഒരു സാമൂഹ്യ ഭാരതീയ രാഷ്ട്രീയ കോൺഗ്രസ് സേവയിലെ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഞാൻ. ഞാൻ ആ ഇതിലെ വൈസ് പ്രസിഡന്റ് ആണ്. എൻ്റെ പേര് പ്രവീണ പിള്ള എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ഇതിലേക്കാണ് നിഷ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ നേരിട്ട് വരാൻ പറഞ്ഞു, അങ്ങനെ വന്നു. കംപ്ലൈൻ്റെല്ലാം വായിച്ചു അന്ന് ഒരുപാട് പരാതികളൊന്നും കൊണ്ടുവന്നില്ല, ജസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞോളായിരുന്നു. അപ്പോൾ എവിടേക്കോ പരാതികൾ കൊടുത്തിട്ടുണ്ട്. എ ഡി ജി പി സന്ധ്യാമേനത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ ഒന്നും ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണോ കൊടുത്തത് അതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. വേറൊരു ദിവസം അങ്ങനെ കൊണ്ടുവന്നു, നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കേസ് എടുത്തിട്ടുണ്ട്. അതിൽ ചില സെഷൻസ് ആഡ് ചെയ്തിട്ടില്ല, ഒരു സെഷൻ മാത്രമേ ഉള്ളൂ അതിൽ. അങ്ങനെയാണ്. പിന്നെ എല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയാണ് ഇതിലേക്ക് ഞാനായിട്ടാണ്, ഞാനാണ് കൊണ്ട് കൊണ്ടുവന്നത്. ഞാൻ അന്ന് കൂടെ ഞങ്ങൾ കൂടെ വന്നിരുന്നു. കൊടുത്തിട്ടുണ്ടോ അതിന്റെ ഒരു ഇതില്ല, അതിന്റെ പേപ്പറോ അതിന്റെ റെസിപ്റ്റോ. പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ റെസിപ്റ്റെങ്കിലും കിട്ടുമല്ലോ, അത് വേണമല്ലോ. കേസ് കൊടുക്കുമ്പോ അതിന്റെ റെസിപ്റ്റ് തരുമല്ലോ. അപ്പോ അതൊന്നും ഞാൻ നോക്കിയപ്പോ ഇല്ല. ഇല്ല, ഇവർക്ക് എഫ്ഐആറിന്റെ കേസ് തന്നെ അവിടെ നിലവിലുണ്ടാവില്ല ചിലപ്പോ. കാരണം വെൻ ഐ ഗിവ് എ കേസ് ടു ദി, ഇപ്പൊ ഒരു ഇതിന്റെ എഴുതി കൊടുത്തില്ലേ നിങ്ങള്, ആ എഴുതി കൊടുക്കുമ്പോ അതിനൊരു റെസിപ്റ്റ് തരില്ലേ? ഇവരുടെ ഒരു എഫ്ഐആറിന്റെ കോപ്പി മാത്രമേ ഉള്ളൂ. അതുപോലെ അവർക്ക് അറിയില്ല, എഫ്ഐആർ ആണോന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് അത് എഫ്ഐആർ ആണ്. പക്ഷെ ബാക്കിയുള്ളതൊന്നും ഒന്നും വെറുതെ പേർപ്പസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സന്ധ്യാ മേഡത്തിന് കൊടുത്തതാണെങ്കിലും ഡി ജി പിക്ക് കൊടുത്തതാണെങ്കിലും കൊടുത്തിട്ടുണ്ട് ഇവര്. പക്ഷെ ഇവർക്ക് കൂടുതലൊന്നും ഒരു ഇത് ഇതുവരെ കിട്ടിയില്ല. ഒരുപാട് അവർക്ക് അറിവില്ലായ്മയാണ്. പിന്നെ 8 മാസത്തോളം കേസ്, അവർക്ക് എന്തുവരെ അറിയില്ല. എഫ്ഐആറിന്റെ കോപ്പി കണ്ടിട്ട് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. കേസ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് നിഷ ഞങ്ങളെ സമീപിച്ചത്. അപ്പൊ അത് എന്തുകൊണ്ട് കേസ് എടുത്തില്ല എന്ന് ഓർത്തിട്ട് നോക്കി കഴിഞ്ഞപ്പോഴാണ് കേസ് എടുത്തിട്ടുണ്ട്. സെഷൻസ് ആവശ്യത്തിന് വേണ്ടിട്ട് ആഡ് ചെയ്തിട്ടില്ല. 420 ആണ് കേസ് എടുത്തിട്ടുള്ളത്, അതിനാണ് എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ, ഐ എം വെരി ഹാപ്പി ദറ്റ് യു ഹാവ് കം. കാരണം പറയുന്നത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ എന്നും ഞങ്ങൾക്കതൊരു സന്തോഷമേ ഉള്ളൂ. നമ്മൾ എത്രയായാലും ഇവരോട് പറഞ്ഞിട്ട് പലതും അവർക്ക് പറ്റിക്കൊള്ളുന്നില്ല. ആൻഡ് ഇവർ പോയിട്ടും കാര്യമില്ല. കാരണം പലയിടത്തും പോണ സമയത്ത് ഇറ്റ്സ് വെരി ഈസി ടു അവരെ മിസ്ലീഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിന് കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അറിവ് ഇവർക്ക് ഉണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിഷേൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ ഒരുമിച്ച് വെറുതെ താമസിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. പിന്നീട് ഫോട്ടോസ് നോക്കുമ്പോഴാണ് ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിക്കപ്പെടുക എന്ന് പിന്നീട് അവർക്ക് മനസ്സിലാവുന്നത്. അതായിരുന്നു. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം നിങ്ങൾക്ക്? കല്യാണം കഴിച്ചിട്ടില്ല എന്ന് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടേ. ഓ, അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊരു ചിന്ത, പക്ഷെ ഫോട്ടോസൊക്കെ ഉണ്ട്, കല്യാണ ഫോട്ടോസും. അല്ല, അത് കുഴപ്പമില്ല. കാരണം വേറൊന്നുമല്ല, ഇവരിപ്പോ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതിരുന്ന രജിസ്റ്റർ അയാൾ ചെയ്യാതിരിക്കാൻ കാരണം ലീഗലി വെഡഡ് വൈഫ് ഉണ്ട്. അപ്പൊ വേറെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അയാൾ വളരെ തന്ത്രപൂർവം ആ രജിസ്ട്രേഷനിൽ നിന്നും ഒഴിഞ്ഞു മാറി. അതെ അതെ. അപ്പൊ അത് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ, നേരത്തെ പാനല് പറഞ്ഞു രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ബൈഗമിക്കും കൂടെ കേസ് വരും. ഇത് രജിസ്റ്റർ ചെയ്യാത്തോണ്ട് ഇപ്പൊ നമുക്ക് ആ കേസ് ഒന്നും എടുക്കാൻ പറ്റില്ല.
ഇത് വെറും 420 ചീറ്റിംഗ് കേസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ അയാളെ കാണാനില്ല എന്നുള്ളതുകൊണ്ട് മാൻ മിസ്സിംഗ് കേസും കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോ ഈ നിഷയുടെ കാര്യത്തില് ഷീ ഈസ് ഓൾറെഡി മാരീഡ്, അതിൽ രണ്ട് കുട്ടികളുണ്ട്. ആ രണ്ട് കുട്ടികൾക്ക് മെയിൻ്റെനൻസിന് ഓൾറെഡി വിധിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 5,000 rupees 3 years ബാക്ക് അവർക്ക് വിധിയായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് ഇത് കൊടുത്തിട്ടില്ല ഇതുവരെ. അയാൾ ആ പൈസ ഒന്നും ആദ്യം കുറച്ചെന്തോ തന്നു, ആദ്യമേ തന്നു. എത്ര തന്നു? അത് 2,000 വെച്ചൊക്കെ അങ്ങനെ അത് തന്നോണ്ടിരുന്നത്. അത് വിധിയായിട്ട് വിധിയായിട്ട് തന്നിട്ടില്ല. വിധിയായത് ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് പേപ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അവർ പറഞ്ഞ വിവരം വെച്ച് നോക്കുകയാണെങ്കിൽ 5,000 rupees രണ്ട് കുട്ടികൾക്കും കൂടെ വിധിയായിട്ടുണ്ടെന്നാണ് അവർ പറയണത്. 3 years ആയിട്ട് ഇറ്റ് ഹസ് നോട്ട് ബീൻ ഗിവൻ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് വി ക്യാൻ ഗോ ടു ദ കോർട്ട്, ഷീ ക്യാൻ ഗോ ടു ദ കോർട്ട് ആൻഡ് സേ ഇങ്ങനെ വിധിയായിട്ടുള്ള ഈ വിധിയുടെ കോപ്പിയും വെച്ച്, അതൊക്കെ ഇല്ലേ കയ്യിൽ, ആ വിധിയുടെ കോപ്പി എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ വിധിയായത് ഇതുവരെ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ അമൗണ്ട് വേണം, കുട്ടികളുടെ മെയിൻ്റനൻസ് വേണം എന്നും പറഞ്ഞിട്ട് ഷീ ക്യാൻ മൂവ് ദി കോർട്ട്. അങ്ങനെ കോർട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവർ ദേ വിൽ ടേക്ക് ആക്ഷൻ, അയാൾക്ക് നോട്ടീസ് പോവും, വാട്ട് എവർ ദി ലീഗൽ ഫോർമാലിറ്റീസ് ആർ. പക്ഷേ അയാൾ എസ്കേപ്പ് ചെയ്ത് നടക്കുകയാണ്, ഇവിടെ തന്നെയൊക്കെ ഉണ്ട്. ഏതായാലും പിടികിട്ടും സർ, പിടികിട്ടും. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമ്മൾ കിട്ടുന്നത് സാധാരണ ഇതുവരെ ഉള്ളതിൽ ആകെ 3 പേരെ ഞങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുള്ളൂ. ഏതായാലും പ്രേക്ഷകരായിട്ടുള്ള എല്ലാ പ്രേക്ഷകരോടും ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ഈ ഫോട്ടോയിൽ കാണുന്ന ഷൈജു എന്ന് പറയുന്ന ആളെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഞങ്ങളെ വിവരം അറിയിക്കണം. നമ്പർ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ആ നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം, തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് എനിക്ക്. ഇതുപോലെ ഒരുപാട് കേസുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ഒരുപാട് ഇതുപോലെ പറ്റിക്കേൾസ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞു ചെറിയ പയ്യന്മാരുടെ കൂടെ പോകുന്നു ഒരുപാടുണ്ട്. ഇതിൽ എന്താ ചെയ്യാൻ നമുക്കൊരു ഇതും കിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വാല്യൂ കിട്ടുന്നില്ല, സ്ത്രീകൾക്ക്. അവർ അതിൻ്റെതായ ഒരു നിൽക്കുന്നില്ല പോലീസുകാർ, കറക്റ്റ് സമയത്ത് കേസ് എടുക്കുന്നില്ല. കൊണ്ട് കൊടുത്തുകഴിഞ്ഞാലും ഒരുപാട് ലേഡീസ് ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അത് പോലീസുകാരാണ് മെയിൻ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരൻ്റെ ഒരു കോടതി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ പോലും ഇവർക്ക് നീതി കിട്ടുന്നില്ല. ഇവർ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോഴും അവഗണനയാണ്. നിശയൊക്കെ പറയുന്നത് കേട്ടിട്ട് തവണ നമുക്ക് എന്തോ ഒന്നും പറയാൻ വയ്യ, അത്രയും ഒരു ബുദ്ധിമുട്ടാണ്. നിഷ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്നതുകൊണ്ട് നമുക്ക് അത് കേസ് എടുത്തില്ല എന്ന് തോന്നുന്നു. പക്ഷെ അവർക്ക് ഇതുപോലെ എത്രയോ നിഷകൾ അവർ ഉണ്ടാവും. അപ്പോൾ വർക്ക് പ്രഷർ ഓൾസോ ഇസ് മച്ച് മോർ ഫോർ ദി പോലീസ്. അപ്പോൾ അവർക്കും ഒരു ദേർ ഇസ് എ ലിമിറ്റ് ഫോർ ഹൗ മച്ച് ദേ ക്യാൻ ടേക്ക് എ പ്രഷർ. എനിവേ അത് എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാവരെയും അടക്കി ഇതായിട്ട് പറയാൻ പറ്റില്ല. ദേർ ആർ സോ മെനി വെരി വെരി എഫിഷ്യൻറ്റ് ആൻഡ് വെരി നൈസ് പോലീസ് പീപ്പിൾ. അവര് പോലീസ്മാൻ ഹൂ ക്യാൻ, അവര് നമ്മളെ ഒരുപാട് നല്ലവരുണ്ട്. പക്ഷെ നിഷയ ഒരുപാട് നടന്നു കേസ് എടുക്കാൻ വേണ്ടിട്ട്. ഏതായാലും ലെറ്റ് അസ് സീ വാട്ട് ക്യാൻ ബി ഡൺ. പിന്നെ എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് അമൃത. ഞങ്ങൾക്ക് കഴിയാവുന്ന അത്രയും ഞങ്ങളുടെ ഇത് ഞങ്ങൾ പറഞ്ഞു തരാം. അത് ലെറ്റ് അസ് സീ ഫസ്റ്റ് 420 ഇത് എന്താന്നൊക്കെ അറിയൂ. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം വക്കീലിനെ കണ്ടിട്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളത് ചിന്തിക്കാം. ഓക്കെ ഓക്കെ. ഏതായാലും ഇയാളെ കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് സാർ. ഇങ്ങനത്തെ കേസുകളെ കുറിച്ച് സാർ ആസ് എ ജുഡീഷ്യൽ മെമ്പർ സാറിന് എന്താ പറയാനുള്ളത്? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യനെ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി എന്ന് തന്നെ പറയാം. അത് ലാഭങ്ങൾക്ക് വേണ്ടി, സ്വന്തം വ്യക്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന രോഗമാണെന്ന് പറയാം. സത്യത്തിൽ പറയണം, ഇത് ഇയാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കുറ്റം പറയേണ്ട ആൾക്കാർ ആരാന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ സത്യം പറയുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, രക്ഷിതാക്കന്മാർ കൂടുതൽ നന്നായിട്ട് അന്വേഷിക്കേണ്ടിയിരുന്നു. ഇന്നിപ്പോൾ ഒരു വിവാഹ ആലോചന വന്നാൽ അവരെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഏജൻസികളുണ്ട്. നല്ല വളരെ ഫ്രാങ്കായിട്ടുള്ള സത്യസന്ധമായിട്ട് അതിനെപ്പറ്റി അന്വേഷണം നടത്തുന്ന ഒരുപാട് റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സൊക്കെ ഒരുപാട് ഇത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവരെടുത്ത് കൊടുത്ത് കുറച്ച് ചെറിയ സംഖ്യ ചിലവാകും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ കയ്യിലെത്തും. അപ്പോൾ ഇയാൾ നടത്തുന്ന എല്ലാ ഫ്രോഡുകളും, ഇയാൾ ചെയ്യുന്ന എല്ലാ ചീറ്റിങ്ങും, ഇയാൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇയാൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇപ്പോൾ ഈ വാട്സപ്പ് അതിൽ കണ്ടില്ലേ നിങ്ങൾ,
എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സാമ്പത്തികമായ ഭദ്രത ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ കൺവെൻഷനായിട്ടുള്ള ഒരു രൂപമുള്ളത് കൊണ്ടും പേരൻസ് അവിടെ പോയി അന്വേഷിക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു. അപ്പോൾ സപ്രസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് പുറത്തു വരുന്നില്ല. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സാധാരണ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് വിധിയാണെന്ന്. വിധിയൊന്നും അല്ല അത്. ഇത് ശരിക്കും നമ്മൾ അന്വേഷിക്കാത്തതുണ്ട്. അവരുടെ എല്ലാ രക്ഷിതാക്കന്മാരും അവരുടെ എല്ലാ ശക്തി ഉപയോഗിച്ചിട്ട് നിങ്ങൾ അന്വേഷണം നടത്തണം. ഇങ്ങനെയുള്ള ഓരോ അന്വേഷണങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് രണ്ടാമത്തെ കല്യാണങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരുന്ന അന്വേഷണങ്ങൾ ശരിക്കും അന്വേഷിച്ച് നടത്തുമായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഈ ആദ്യത്തെ ഭാര്യ ഈ കടക്കൽ തന്നെയാണ്, ഇയാളുടെ വീടിൻ്റെ തൊട്ട അടുത്താണ് അവരുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവിടെ ചെന്നൊരു ഒരു ക്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അവരോട് പോയി അന്വേഷിച്ച എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. അത് ചെയ്തില്ല. എന്താ ചെയ്യുക? ആ കുട്ടിയുടെ വിധി എന്ന് പറയാനേ പറ്റുള്ളൂ. ഏതായാലും ഇങ്ങനെയുള്ള എന്താ പറയുക, ആളുകളുടെ ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കരുതലുകളും രക്ഷിതാക്കന്മാരും സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെ എടുക്കണം. ഇത് അതിന് അതാണ് പണ്ട് നമ്മൾ ഒരു വിവാഹമൊക്കെ പണ്ടല്ല, ഇപ്പോഴും അതെ, ചെയ്യുന്ന സമയത്ത് അടുത്തൊക്കെ പോയി അന്വേഷിക്കും. അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിവരങ്ങൾ പറയും, ഇന്ന ആളായിട്ട് ഇതുണ്ട് കേട്ടോ, നിശ്ചയം കഴിഞ്ഞ അപ്പോഴവർ പറയും അയ്യോ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന്. എത്രയോ വിവാഹങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്, വേണ്ട കേട്ടോ അയാൾ അത്ര ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള വിവാഹങ്ങൾ നമ്മൾ നടത്താതിരുന്നിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യത്തിനാന്ന് വിചാരിക്കുക. ചിലപ്പോൾ വിവാഹം മുടക്കാൻ വേണ്ടി ചെയ്യും. അതിനെപ്പറ്റി നമ്മളൊരു സത്യസന്ധമായ ഒരു അന്വേഷണം നമ്മൾ നടത്തണം. ആ അത് അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ കുറേ നിർത്താൻ കഴിയും. പിന്നെ സോഷ്യൽ വർക്കർ, അവർ ചെയ്ത പ്രവൃത്തി വളരെ നല്ലൊരിതാണ്. എന്താ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ, സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ വർക്ക് തന്നെയാണത്. ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അന്യായങ്ങളെ മനസ്സിലാക്കി അത് അതിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മഹാവിശാലമായ ഹൃദയമുള്ളവരാണ് ഈ സോഷ്യൽ വർക്കേഴ്സ്. ഭംഗിയായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് അയാളെ കിട്ടട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ രണ്ടാളുടെയും പ്രോബ്ലംസ് കുറേയൊക്കെ സോൾവ് ചെയ്യുമെന്ന് വിചാരിക്കണം. അതിൽ ഞങ്ങളും ഒരു ഇതാവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എല്ലാം ശുഭമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഷൈനി ഇപ്പം ചെയ്യുന്ന ജോലി തുടരുകയും തനിക്ക് കിട്ടിയിരിക്കുന്ന ദൈവം തന്ന കുഞ്ഞുങ്ങളെ വളർത്തി അവരെ നല്ലൊരു പാതയിലെത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ളതായ മിടുക്കന്മാർ പണ്ടുമുണ്ട്. ആ മിടുക്കന്മാരുടെ ചതിക്കുഴി വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അന്ന് സോഷ്യൽ സെറ്റപ്പ് ഉണ്ടായിരുന്നു കൂടുതലായിട്ട്. കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും നമ്മൾ അന്വേഷിച്ചു ചെന്ന് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും ഇന്നത്തെക്കാലം കൂടുതലാണ്. ഇന്ന് എല്ലാവരും ആഗോളകരമായി ചിന്തിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ചുറ്റുമടക്കുന്നത് ആർക്കും അറിഞ്ഞുകൂടല്ല. പരാതി പറയുമായിട്ട് വന്ന നിഷയും ഷൈനിയും തുല്യ ദുഃഖിതരാണ്. രണ്ടുപേർക്കും നഷ്ടങ്ങളുടെ കഥയെ പറയാനുള്ളൂ. നമ്മളെ അവരുടെ അമ്മമാരും ഇവിടെ വന്നിട്ട് അവരുടെയും കണ്ണുകൾ നിറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ മാഡവും സാറും ഒക്കെ പറഞ്ഞതുപോലെ കല്യാണം ആലോചിക്കുമ്പോഴും അതേക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ വേണ്ടതെന്നും അന്വേഷിക്കുകയും അതിൻ്റെ അവരുടെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ചെയ്യാഞ്ഞതിൻ്റെ ചില പോരായ്മകൾ എന്ന് പറയാം. അതിനിയും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ പരാതിപ്പെട്ടിട്ടോ കാര്യമില്ല. നിഷയെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിഭാഗത്തിൽ തൻ്റെ ഭർത്താവിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കേണ്ടുന്ന ജീവനാംശം നേടിയെടുക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് നീങ്ങുകയും രണ്ടാമത് ഈ ഷൈജു വഴി തനിക്ക് ഏൽക്കപ്പെട്ട ചതിയിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുക. സ്വയം പിടിച്ചു നിൽക്കുവാൻ, ഇങ്ങനത്തെ എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ പിടിച്ചു നിൽക്കുവാൻ, തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുവാൻ ഒരു പുരുഷൻ്റെ സഹായം ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും എന്ന് സമൂഹത്തെ കാണിക്കുവാൻ ഉള്ള തയ്യാറെടുപ്പിലേക്ക് മാറണം. ഒരു തൊഴിൽ കണ്ടെത്തി തൻ്റെയും കുഞ്ഞുങ്ങളുടെയും ഉപജീവനം കണ്ടെത്താനുള്ള മാർഗം കണ്ടെത്തണമെന്നും നിഷയോട് പറയുന്നു. അതുപോലെ ഷൈനി രണ്ട് വേദനിക്കുന്ന കുഞ്ഞുങ്ങളുമായി അവരുടെ പ്രയാസങ്ങളുമായി ഏറെ നീർന്നു ആളാണ്. ഇപ്പോൾ ഇളയ കുഞ്ഞിനെയും പഠിപ്പിക്കുന്നുണ്ട്. ഷൈനി സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തിയിട്ടുണ്ട്. തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് പോകുന്നതിന് ഷൈനി താല്പര്യം ഇല്ല എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഷൈജുവിൻ്റെ നിന്നും കിട്ടേണ്ട ജീവനാംശം മേടിച്ചു വാങ്ങാൻ ഷൈനി കോടതിയിൽ ആവശ്യമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഷൈനി ഇപ്പം ചെയ്യുന്ന ജോലി തുടരുകയും തനിക്ക്
കുഞ്ഞ് കിട്ടിയിരിക്കുന്ന ദൈവം തന്ന കുഞ്ഞുങ്ങളെ വളർത്തി അവരെ നല്ലൊരു പാതയിലെത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ഒരു പുരുഷൻ്റെ സഹായമില്ലെങ്കിലും ഒരു സ്ത്രീക്ക് ജീവിക്കാനാവും എന്നത് ലോകത്തെയും സമൂഹത്തെയും കാണിക്കുവാൻ നിങ്ങൾക്ക് രണ്ടും പ്രാപ്തി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സോഷ്യൽ വർക്കർ, തങ്ങളുടെ അല്ലാത്തതായ കാരണങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത്, നിഷയും ഷൈനയും. ഒരാൾക്ക് മൂന്ന് കുട്ടികളുണ്ട്, അതിൽ രണ്ട് കുട്ടികൾക്ക് സാരമായ രോഗമുണ്ട്, കണ്ണിന് കാഴ്ച കുറവുണ്ട്. മറ്റേ കുട്ടിക്കും രണ്ട് കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്ന് രണ്ട് അഞ്ച് കുട്ടികളുടെയും അവരെ അമ്മമാരുടെയും ഭാവിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. വളരെ കഷ്ടമാണ് വർഷത്തിൽ. ഈ കല്യാണ വീതന്മാർ നമ്മുടെ നാട്ടിൽ ഒത്തിരി ഉണ്ട്. നേരത്തെ തന്നെ നമ്മളിവിടെ വേറെ കേസിൽ പറഞ്ഞതുപോലെ മനുഷ്യരെ കളിപ്പിക്കുക എന്നുള്ളത്, വിവാഹം വഴി കളിപ്പിക്കുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളതായ ഒരു രസകരമായ കാര്യമാണ്. പല പുരുഷന്മാർക്കും പ്രത്യേകിച്ച് അത് ഇങ്ങനെയുള്ളതായ മിടുക്കന്മാർ പണ്ടുമുണ്ട്. ആ മിടുക്കന്മാരുടെ ചതിക്കുഴി വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അന്ന് ഒരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ടായിരുന്നു കൂടുതലായിട്ട്, കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളും ഇന്നത്തെക്കാലം കൂടുതലുണ്ട്. ഇന്ന് എല്ലാവരും ആഗോളകരമായി ചിന്തിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ചുറ്റും നടക്കുന്ന ആർക്കും അറിഞ്ഞുകൂടല്ല. എൻ്റെ ചുറ്റും നടക്കുന്ന ആളിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പറയുകയില്ല. കാരണം എന്തിനു ഞാൻ ബുദ്ധിമുട്ടുന്നതിന് അവൻ്റെ ഒരു ഇറുക്ക് അല്ലെങ്കിൽ ഒരു എന്നാ ഒരു ഉറപ്പ് എന്തിനു സമ്പാദിക്കുന്നു വെച്ചാൽ ഒന്നും മിണ്ടുവരാം. ആ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ ഒത്തിരി ഏജൻസികളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് തരാനായിട്ട്. അത് ഇവരുടെ കേസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള എല്ലാവരോടും അത് ഒരു അഭ്യർത്ഥനയാണ്, വിവാഹ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി നിശ്ചയമായിട്ട് അന്വേഷണങ്ങൾ നടത്തി കഴിയുന്നിടത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം എടുത്തു ചാട്ടാനായിട്ട്. പ്രത്യേകിച്ചും സഹായിക്കാനായിട്ടോ അല്ലെങ്കിൽ ലോകവിവരമില്ലാത്തതായ കുടുംബാംഗങ്ങളുള്ളതായ പെൺകുട്ടികളാണ് ഏറ്റവും അധികം ചതിക്കുഴി വീഴുന്നത്. ഈ രണ്ടുപേരുടെയും ജീവിതത്തിനകത്ത് ഇനി ഉണ്ടാവേണ്ടതായ കാര്യങ്ങൾ എല്ലാം ഭംഗിയായി നടക്കുമെന്ന് ആശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എനിക്കിപ്പോൾ വെറുതെ തോന്നിയ ഒരു ആശയമാണ്, ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ മതത്തിലും എല്ലാ സമുദായത്തിലും എല്ലാ ജാതിയും ഒക്കെ എല്ലാവർക്കും ഒരു സിസ്റ്റം ഉണ്ടാക്കുക. അതായത് അവരവരുടെ ജാതിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു സെൻട്രൽ ഓഫീസ് ഉണ്ടാക്കിയിട്ട് അതിൽ അവരവരെ മാരേജ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു നിയമം വെച്ച് കഴിഞ്ഞിട്ട് അതിലൊരു സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു തരം കുത്തി കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ ഭയങ്കര ടെക്നിക്കൽ ഇമ്പോർട്ട്മെൻറ്റിൽ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുക്കൻ വരാൻ തയ്യാറല്ല ഞാൻ കല്യാണം അതല്ല, അതിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഈ ഒന്നുമില്ലെങ്കിലും അത് ആ ഒരു സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ അവരവരെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ അതിൽ കുത്തി നോക്കി അറിയാലോ ഇയാൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ അതുണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പം ആധാറിനകത്ത് കിട്ടുന്ന ഇൻഫർമേഷൻ വരുന്ന പോലെ എല്ലാം അതുമായിട്ട് ലിങ്ക് ചെയ്ത് വരും. അതെ, ഇതായാലും ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വീണ്ടും ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്, പ്രേക്ഷകരോട് ആവശ്യപ്പെടുകയാണ്, ഈ കാണുന്ന ഷൈജുവിനെ എവിടെ വെച്ചെങ്കിലും കാണുകയാണെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന ഈ ഫോൺ നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: jeevitham@amrita tv.com.